ഉണ്ടാക്കുന്നത് കൊടംപുളിയിട്ട ഒരു അയിലക്കറിയാണ്. അതിന് ഞാൻ രണ്ട് അയില നന്നാക്കി എടുത്തിട്ടുണ്ട്. രണ്ട് അല്ലി കൊടംപുളി ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത്, ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതും ഇഞ്ചി കട്ട് ചെയ്തതും തക്കാളിയും ഇത്രയും വേണം. പിന്നെ നമ്മളെ മസാലകളും ഇത്രയുമാണ് ഇതിന് വേണ്ടത്. ഇന്ന് നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി, സവാള ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു വലിയ ഒരു സവാളയാണ് ഇതിനെടുത്തിരിക്കുന്നത്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും ഒന്ന് ചതച്ച് വെച്ച വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. നന്നായി മസാലകൾ നന്നായി മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറി ഇതൊന്ന് അരച്ചെടുക്കണം. നമുക്ക് ജാറിലേക്ക് എടുത്ത് അരച്ചെടുത്തിട്ട് വരാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചട്ടിയിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവൻ ഇത് മുഴുവനും ഇതിലേക്ക് ഒഴിച്ച് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് ഇതാക്കി വെച്ചിരിക്കുന്ന കുടംപുളി ഈ വെള്ളത്തോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇനി എത്ര വേണം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് സ്റ്റൗ കത്തിച്ച് ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ കഴുകി എടുത്ത് വെച്ച അയിലയും ചേർത്ത് കൊടുക്കാം. നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇന്ന്
നിങ്ങൾക്ക് എരിവ് നല്ല വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് എരിവൊക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കുടമ്പളിയിട്ട മീൻകറി ഇവിടെ അയിലക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് അപ്പപ്പോൾ കിട്ടുകയുള്ളൂ. ഇതിൻ്റെ കൂടെ ഈ അയിലക്കറിയുടെ കൂടെ കഴിക്കാൻ അപ്പം, ചപ്പാത്തി അങ്ങനെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിനേക്കാളും ടേസ്റ്റ് അപ്പത്തിൻ്റെ കൂടെയും നമ്മളെ വത്തിരി ഇടിയപ്പം അതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനാണ്.